നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ ഇൻട്രൊഡക്ഷൻ പറയാൻ പോണ റോഹിത് ആണ്. അപ്പൊ റോഹിത്, പറയൂ, നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണ്, എന്തിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞോളൂ. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏത് കാറെന്നും കൂടെ റോഹിത്ത് പറയണ്ടേ? ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു എയർ ടീംസ്. ഇന്ന് നമ്മള് ഈ സ്ഥലത്തിന്റെ പേര് ഗോ കാർട്ടിങ്ങിന് പോവാണ്. ഇപ്പം ഗോ കാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടില്ല, ശരിക്കും ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്. അതായത് റോഹിത്തിന് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ, ഞങ്ങളുടെ ഇതിനു മുമ്പൊക്കെ ഉള്ള ഒരുപാട് ബ്ലോഗിലുള്ള ആളാണ്. അപ്പൊ റോഹിത്ത് ഇപ്പൊ ഞങ്ങളിവിടെ ഉണ്ട്. അപ്പൊ അവനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗ്. അപ്പൊ ഞങ്ങളിവിടെ ഫൺപ്ലെക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ ആക്കുളത്ത് ഒരു ഗോ കാർട്ടിംഗ് സെന്റർ ഉണ്ട്, അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെ, അവന്റെ അടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അവനപ്പോൾ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവൻ അവിടെ പോകുമ്പോഴുള്ള റിയാക്ഷൻ എന്താണ്, പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ്. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ രോഹിത് വന്നിട്ടുണ്ട്. അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ ഇൻട്രൊഡക്ഷൻ പറയാൻ പോണ റോഹിത് ആണ്. അപ്പൊ റോഹിത്, പറയൂ, നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണ്, എന്തിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞോളൂ. എന്തിനാ പോകുന്നത്? അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏത് കാറെന്നും കൂടെ റോഹിത്ത് പറയണ്ടേ? ഏത് കമ്പനി എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു കാറ് പറഞ്ഞാലും മതി. പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് ഏതെങ്കിലും പറയടാ. ഓക്കെ, സ്വിഫ്റ്റ് എന്നാണ് റോഹിത്ത് പറഞ്ഞത്. അപ്പൊ സ്വിഫ്റ്റ് ആണോ അല്ല എന്നുള്ളത് കളറും കൂടെ പറഞ്ഞു. ബ്ലാക്ക് സ്വിഫ്റ്റ് ആണ് റോഹിത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം റോഹിത്ത് കറക്റ്റായിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് റോഹിത്തിന് ഒരു സർപ്രൈസും കൂടെ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ റോഹിത്തിന് സർപ്രൈസ് ഇല്ല, നമ്മൾ തിരിച്ചു വരും. അപ്പൊ ഓക്കെ, ഞാൻ
നീ എന്താ പ്രതീക്ഷിച്ച ഒന്ന് ശരി എടാ നീ എന്താ പ്രതീക്ഷിച്ച അപ്പോൾ ഞങ്ങളുടെ ഗോ കാർട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇടുമായിരിക്കും. അപ്പോൾ ഇവിടെ കാർ കാണാൻ വന്ന ഒരാൾ കാർ ഓടിക്കുന്ന അവസ്ഥ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അല്ല സത്യാവസ്ഥ നമ്മൾ റിവീലിംഗ് ലാസ്റ്റ് പറയല്ലേ. വേറൊരു സർപ്രൈസ് റിവീലിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിനെയാണ്. അതിൻ്റെ റിയാക്ഷനും കൂടെ കാണാം. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. വേണ്ടതൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ഇറങ്ങാം. അതെ, എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല, എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ലാത്ത കൂട്ടത്തില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഓടിക്കും. ആ ഒരു പോകട്ടുന്നതിൻ്റെ ഒരു പാടുള്ളൂ. ശരിക്കും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേസിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണം. Thank you.
ഇവിടുത്തെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 lakhs 300 ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു 5 lakh കൂടെ പോകണമെങ്കിൽ 100 കൂടെ ഉള്ളൂ. അപ്പോൾ അതാണ് അഫോർഡബിൾ. 400 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 lakhs പോവാം. പിന്നെ 15 lakhs ഉണ്ട്, അത് 500 ആണെന്നാണ് തോന്നുന്നത് റേറ്റ്. അപ്പോൾ അതെ, അത് ഒരു മിനിറ്റ് നമുക്ക് അവൻ്റെ റിവ്യൂ എടുക്കാം. ഒരു അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു റോഹിത്ത് ഓവറോൾ എക്സ്പീരിയൻസ്? പേടിയുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ട്. എന്നിട്ട് ഇഷ്ടപ്പെട്ടാ? ഇനി വരുമ്പോൾ കൊണ്ടുവരണോ? നമുക്കിനി അടുത്ത് എപ്പോൾ വരാം? എപ്പോഴാണെങ്കിലും വരാൻ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ നിന്റെ റിവ്യൂ എങ്ങനെയാണ്? ഞാൻ ഇവിടെ 2 പ്രാവശ്യം ഓവർടേക്ക് ചെയ്തായിരുന്നു. ആ 1 പ്രാവശ്യം ഇവനാണ് 2 പ്രാവശ്യം. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ലൈസൻസ് ഉള്ള ഒരേ ഒരാളാണ് നിൽക്കുന്നതാണ്. അപ്പോൾ അതെ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർക്ക്. അത് നമ്മുടെ ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇരിക്കുന്ന ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാണ് നമ്മൾ വരുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ലുലു കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് തിരിയുന്ന ആ ഒരു ഇത് തന്നെ. അതിൻ്റെ അടുത്ത് തന്നെ 2 cafes പിന്നെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾക്ക് വരാവുന്നേ ഉള്ളൂ. അതെ, ഇപ്പോൾ കാണാവുന്ന പോലെ തന്നെ ഇവിടെ കാർ വാഷും ഉണ്ട്, മുകളിലൊരു കഫേയുണ്ട്. അപ്പം വരുന്നവർക്ക് എല്ലാം കൂടെ ഒറ്റ ഒരു സ്ഥലത്ത് തന്നെ നിന്നെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നതേ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ്. അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബ്ലോഗ് ഒക്കെ എടുത്ത് വെച്ചേക്കായിരിക്കും പിന്നെ കാർ കാണിക്കാൻ. പ്രതീക്ഷിക്കാത്ത